നിങ്ങൾക്ക് ഹജ്ജിന് പോകാനായിട്ടില്ല എന്നോട് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം സംവദിച്ച ആ രൂപത്തിലല്ലാതെ എന്നെ തിരിയാത്തൊരു രൂപത്തിന് ഞാൻ പോയി. ഹജ്ജിന് വേണ്ടി പോകാൻ വേണ്ടി സമ്മതം ചോദിച്ചപ്പോൾ, ഈ കൊല്ലം ഹജ്ജിന് പോകാനായിട്ടില്ല എന്നല്ലേ പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. അടുത്ത കൊല്ലം ഹജ്ജ് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയപ്പം ബഹുമാനപ്പെട്ടവരെ സമീപിച്ച് സംസാരിച്ചപ്പം ഹജ്ജിന് പോകാം എന്നോട് പറയുകയും ചെയ്തു. സി എം വലിയുള്ളാഹിയെ സംബന്ധിച്ച് അറിയാത്തവർ വളരെ കുറവാണ്. ഞാൻ കരുവമ്പൊയിലും മുദരിസായി ദർസ് നടത്തുമ്പോൾ ഹജ്ജിന് പോകണമെന്ന ആഗ്രഹത്തോടുകൂടെ കരുവമ്പൊയിൽ അടുത്ത പ്രദേശത്ത് അദ്ദേഹം ഒരു വീട്ടിലുള്ളപ്പോൾ ഞാനവിടെ പോയി, എനിക്ക് ഈ കൊല്ലം ഹജ്ജിന് പോകാനൊരു ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ഒരാള് അതിനുള്ള ചെലവുകളൊക്കെ തരാമെന്ന് പറഞ്ഞപ്പം നിങ്ങൾക്ക് ഹജ്ജിന് പോകാനായിട്ടില്ല എന്നോട് പറഞ്ഞു. ഹജ്ജിനുള്ള അങ്ങേയറ്റത്ത് ആഗ്രഹം ഉണ്ട്, പക്ഷേ ബഹുമാനപ്പെട്ടവരുടെ വാക്കനുസരിച്ച് നിരാശയോടുകൂടെ ഞാൻ മടങ്ങി. അങ്ങനെ ഒരൊന്നര മാസം കഴിഞ്ഞപ്പോൾ മറ്റൊരു വീട്ടിൽ മഹാനവറുകളുണ്ട് എന്ന് കേട്ടപ്പോൾ ഞാൻ അവിടെ പോയി. ഇവരെ കഴിഞ്ഞ പ്രാവശ്യം സംവദിച്ച ആ രൂപത്തിലല്ലാതെ എന്നെ തിരിയാത്തൊരു രൂപത്തിന് ഞാൻ പോയി. ഹജ്ജിന് വേണ്ടി പോകാൻ വേണ്ടി സമ്മതം ചോദിച്ചപ്പോൾ, ഈ കൊല്ലം ഹജ്ജിന് പോകാനായിട്ടില്ല എന്നല്ലേ പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. അപ്പം ആ കൊല്ലം മഹാനവറുകളുടെ വാക്കനുസരിച്ച് ഞാൻ പോയില്ല. പോകാതിരുന്നതിൻ്റെ അന്നും അദ്ദേഹത്തിൻ്റെ നാവുകൊണ്ട് വിലായത്തിൻ്റെ നിലക്ക് പറഞ്ഞ വാക്കാണെന്ന് എനിക്ക് ബോധ്യപ്പെടുകയും പല സംഭവങ്ങളെ കൊണ്ടും ആ കൊല്ലം പോകാതിരുന്നത് ഖൈറായി എന്ന് എനിക്ക് തോന്നുകയും എനിക്ക് മനസ്സിലാകുകയും ചെയ്തു. അവിടെ നിന്ന് അടുത്ത കൊല്ലം ഹജ്ജ് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയപ്പം ബഹുമാനപ്പെട്ടവരെ സമീപിച്ച് സംസാരിച്ചപ്പം ഹജ്ജിന് പോകാം എന്നോട് പറയുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളിൽ അനുഭവങ്ങൾ ഒരുപാടുണ്ട്.